ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടത്താനിരിക്കുന്ന ഹൈസ്കൂൾ അസിസ്റ്റന്റ് മലയാളം എന്ന എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്നാമത്തെ ചോദ്യം പെണ്ണുങ്ങൾ കാണാത്ത പാതി നേരങ്ങൾ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഓപ്ഷൻസ് അനിതാ തമ്പി വി എം ഗിരിജ സാവിത്രി രാജീവൻ വിജയ ലക്ഷ്മി ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വി എം ഗിരിജയാണ് പെണ്ണുങ്ങൾ കാണാത്ത പാതി നേരങ്ങൾ എന്ന കവിതാ സമാഹാരം രചിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നട്ടെല്ലുകളുടെ ജീവിതം എന്ന ചെറുകഥ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് എം ടി വാസുദേവനായർ വി പി ശിവകുമാർ പട്ടത്തുവിള എം മുകുന്ദൻ ഉത്തരം ഓപ്ഷൻ സി ആണ് പട്ടത്തുവിളയാണ് നട്ടല്ലുകളുടെ ജീവിതം എന്ന ചെറുകഥ എഴുതിയിട്ടുള്ളത് അറുപത്തി മൂന്നാമത് ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻസ് എം ടി വിഷ്ണു നാരായണൻ നമ്പൂതിരി എം കെ സാനു ആറ്റൂർ രവിവർമ്മ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആറ്റൂർ രവിവർമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് എഴുത്തച്ഛൻ പ്രൈസ് ലഭിച്ചത് അടുത്തത് നാലാമത്തെ ചോദ്യം അയ്യങ്കാളി പട എന്ന നോവൽ എഴുതിയതാരാണ് ഓപ്ഷൻസ് കവിയൂർ മുരളി സി അയ്യപ്പൻ പോൾ ചിറക്കരോട് നാരായൺ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് കവിയൂർ മുരളിയാണ് അയ്യങ്കാളി പട എന്ന നോവല് എഴുതിയത് അടുത്ത ചോദ്യം അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമായൊരഴുക്ക് ചാലായി എന്ന കവിതയിലെ വരികള് ഏത് കവിതയിലെ വരികളാണ് ഇവ എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് സർപ്പക്കാട് ജലസേചനം കുറ്റിപ്പുറം പാലം കന്നിപ്പാടം ആൻസർ ഓപ്ഷൻ സി ആണ് കുറ്റിപ്പുറം പാലം എന്ന കവിതയിലെ വരികളാണ് അമ്പപ്പേരാ മാറിപ്പോമോ ആകുലമായൊരഴുക്കുചാലായി അടുത്തത് ആറാമത് ചോദ്യം ദന്തവും ചന്ദനവും കൊണ്ടല്ല ഉപ്പും കാഞ്ഞിരവും കൊണ്ടാണ് ഇന്ന് ദേവതാ വിഗ്രഹങ്ങൾ പണിതെടുക്കേണ്ടതെന്ന് പുതിയ എഴുത്തുകാർ വിശ്വസിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് നിരീക്ഷിച്ചത് ആരാണ് ഓപ്ഷൻസ് അയ്യപ്പ പണിക്കർ കെ പി അപ്പൻ വി സി ശ്രീജൻ സച്ചിദാനന്ദൻ ചരിത്രം ഓപ്ഷൻ ഡി ആണ് സച്ചിദാനന്ദനാണ് ഈ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ദന്തവും ചന്ദനവും കൊണ്ടല്ല ഉപ്പും കാഞ്ഞിരവും കൊണ്ടാണ് ഇന്ന് ദേവതാ വിഗ്രഹങ്ങൾ പണിതെടുക്കേണ്ടതെന്ന് പുതിയ എഴുത്തുകാർ വിശ്വസിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന നിരീക്ഷണം നടത്തിയതാണ് സച്ചിദാനന്ദ അടുത്തത് ഏഴാമത്തെ ചോദ്യം ഒരു നവോത്ഥാനത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചതാരാണ് ഓപ്ഷൻസ് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ കുമാരഗുരുദേവൻ ഗുരുദേവൻ ടി സി യോഹന്ന ആൻസർ ഓപ്ഷൻ സി ആണ് കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് അറുപത്തി എട്ടാമത് ചോദ്യം അറിയപ്പെടാത്ത എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് ആരാണ് ഓപ്ഷൻസ് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് സുനിൽ പി ഇളയിടം സി ഭാസ്കരൻ എ വി അനിൽകുമാർ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന അറിയപ്പെടാത്ത എം എസ് എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് അറുപത്തി ഒമ്പതാമത് ചോദ്യം കർത്താവിന്റെ ആത്മാവ് എന്നെ നയിക്കുന്നു അവൻ വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോകും ഏത് നാടകത്തിൽ നിന്നുള്ള വരികളാണ് ഇത് ഓപ്ഷൻസ് ആ മനുഷ്യൻ നീ തന്നെ അവൻ വീണ്ടും വരുന്നു യവനിക വിഷ വൃക്ഷം ചരിത്രം ഓപ്ഷൻ ബി ആണ് അവൻ വീണ്ടും വരുന്നു എന്ന നാടകത്തിലെ വരികളാണ് ഇത് എഴുപതാമത്തെ ചോദ്യം പെരിപ്ലസുകാരൻ കേരള രാജ്യത്തെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച പദം ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ലിമുരിഗെ ലിമുരികെ എന്ന പദമാണ് പെരി കേരള രാജ്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പദം അടുത്ത ചോദ്യം ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളാണ് ദ കൺസെപ്റ്റ് ഓഫ് ദ ഇൻറ്റഗ്രൽ എഡ്യൂക്കേഷൻ ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ശ്രീ അരബിന്ദോ അദ്ദേഹമാണ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് അടുത്ത എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ദ ഐഡിയ ദാറ്റ് ബൈ പ്ലേസിംഗ് എ സ്റ്റുഡൻറ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഡിസ്കവറർ ഓർ ഹീ വുഡ് ലേൺ മച്ച് മോർ ദാൻ ബീയിങ് മിയർലി ടോഡ് എബൌട്ട് തിങ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻസർ ആൻസർ ഇല്ല ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് ക്യാൻസൽഡ് ആണിത് അടുത്ത ചോദ്യം ദ ഗൈഡ്ലൈൻസ് ഓർ റൂൾസ് ദാറ്റ് ഷുഡ് ബി ഫോളോ സോ ദാറ്റ് ഇറ്റ് ബി ഈസി ഫോർ ദ സ്റ്റുഡൻസ് ടു കോംപ്രിഹെൻഡ് ദ കൺസെപ്റ്റ് ഓർ ടേംസ് വൈൽ ടീച്ചിങ് ആൻസർ ഓപ്ഷൻ ബി ആണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എഴുപത്തിനാലാമത്തെ ചോദ്യം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് എ ടീച്ചർ ഒരു ടീച്ചറിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്നാണ് ചോദ്യം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എല്ലാ ഓപ്ഷൻ തന്നെ ആൻസർ ആയിട്ട് വരുന്നുണ്ട് മാനേജ് ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് ഫെസിലിറ്റേറ്റ് ലേണിംഗ് കോർഡിനേറ്റ് കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇത് നാലും ഒരു ടീച്ചറിൻ്റെ സവിശേഷതയായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശരിയായ ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല ഈ ചോദ്യവും ക്യാൻസൽഡ് ആണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് എ കോസ്റ്റഡി ആൻസർ ഓപ്ഷൻ സി ആണ് സമ്മേറ്റീവ് ആണ് ശരി ഉത്തരം സമ്മേറ്റീവ് എഴുപത്തി ആറാമത്തെ ചോദ്യം എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ടു ഗൈഡ് ആൻഡ് അസിസ്റ്റ് റിസർച്ചേഴ്സ് ഇൻ ഡിസൈഡിംഗ് വിച്ച് ഗോൾസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഇൻ റീകൺസലിംഗ് കൺഫ്ലിക്റ്റിംഗ് ദ വാല്യൂസ് വെൻ കണ്ടക്ടി റിസർച്ച് ഈസ് കോൾഡ് ആൻസർ ഓപ്ഷൻ എ ആണ് റിസർച്ച് എത്തിക്സ് എഴുപത്തി ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബെസ്റ്റ് ബി ഡിസ്ക്രൈബ് ആസ് എ കാറ്റഗറിക്കൽ വേരിയബിൾ താഴെപ്പരുന്നതിൽ കാറ്റഗറിക്കൽ വേരിയബിൾ ഏതാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് റിലീജിയൻ മതം എഴുപത്തി ചോദ്യം എ റിസർച്ച് ഇൻ വിച്ച് ദ റിസർച്ചർ യൂസസ്

കൺഫർമേറ്ററി അപ്രോച്ച് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് ഡിഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓപ്ഷൻ എ ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് ചരിത്രം അടുത്ത എൺപതാമത്തെ ചോദ്യം വിജ് ദോളോവിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ബേസ്ഡ് ഓൺ റിസൾട്ട് ഓഫ് സെവറൽ ഇൻഡിപെൻഡൻ സ്റ്റഡീസ് ഓഫ് ദ സെയിം പ്രോബ്ലം ആൻസർ ഓപ്ഷൻ ബി ആണ് മെറ്റ അനാലിസിസ് ഓപ്ഷൻ ബി മെറ്റ അനാലിസിസ് ആണ് ശരി ഉത്തരം അപ്പോൾ നമ്മൾ ഇന്ന് ഇരുപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്